നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നിഫ്റ്റി സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ ഒരു ദിവസമായിരുന്നു, ഒരു ഹൊറർ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അതിഭീകരമായിട്ടുള്ള വോളറ്റാലിറ്റിയും അതേപോലെ തന്നെ മൊത്തം റെഡ് കത്തി നിൽക്കുന്ന കാൻഡിൽസിനെയാണ് നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊന്നുമല്ല നമ്മുടെ മേജർ വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല പെർഫോമൻസ് തന്നിട്ടുള്ള, നമ്മൾ ഇവിടെ സ്റ്റോക്കുകളെ കുറിച്ച് പലപ്പോഴും മെൻഷൻ ചെയ്തിട്ടുള്ള മിക്ക സ്റ്റോക്കുകളും ഇന്ന് താഴോട്ടിരുന്നു. മാർക്കറ്റിൽ ഇത്രയും വലിയൊരു വീഴ്ച ഇന്ന് സംഭവിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ ഈ സമയം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ വിറ്റ് അവസാനിപ്പിച്ച് സേഫ് ആകണോ അതോ ഇനി ആവറേജ് ചെയ്യണോ? ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന നിലയിൽ, റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡിലുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടാൻ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോസ് തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്ത് കാണുന്ന കാര്യം മറക്കാതിരിക്കുക. ദെൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന ഡെയിലി അനാലിസിസിന്റെ വീഡിയോസ് കിട്ടുന്നതിന് ഇറ്റ്സ് IB എന്ന നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഇറ്റ്സ് IB എന്ന നമ്മുടെ ചാനലിലെ ഷോ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇറ്റ്സ് മീ ഐസക് ബേബി. നിഫ്റ്റി രാവിലെ ഒരു 9:30 ശേഷം വെറും 15 മിനിറ്റ് കൊണ്ട് നിയർലി 200 points ആണ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആരും ഒട്ടും ചിന്തിക്കാത്ത അത്ര ഒരു വീഴ്ചയാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. അപ്പൊ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ സമാനമായ ഒരു വീഴ്ച കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമാനമായ വീഴ്ച രണ്ടിലും ഉണ്ടായത് എന്ന് നോക്കുന്നതിനേക്കാൾ മുമ്പ് ഇന്നത്തെ ലെവൽസ് എങ്ങനെയായിരുന്നു ഒന്ന് പരിശോധിക്കാം. നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് തന്നെയാണ്, 18604 എന്ന് പറയുന്ന റേഞ്ചിൽ. ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 200 points ഡൗൺ ആയിട്ട് ഇന്നത്തെ ഡേ ലോ വരെ എത്തിയായിരുന്നു. ദെൻ അവിടുന്ന് വീണ്ടും റീഗെയിൻ ചെയ്യാൻ ശ്രമിച്ചു എങ്കിലും 2 മണിയോട് വീണ്ടും ഒരു ഡൗൺ മൂവ്മെന്റ് കണ്ടു. മൊത്തം മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ 18418 എന്ന് പറയുന്ന റേഞ്ചിൽ 58 points ഡൗൺ ആയിട്ട് 0.32% ഡൗൺ പെർഫോമിംഗ് ആയിരുന്നു ഇന്ന് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിലും ഏറെക്കുറെ ഇതേ ഒരു പാറ്റേൺ ആണ് നമ്മൾ കണ്ടത്. 39942 എന്ന് പറയുന്ന ഒരു ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. 40,000 വരെ പെട്ടെന്ന് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിലും 600 points അവിടെ നിന്ന് വീണ്ടും താഴോട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ക്ലോസ് ചെയ്തപ്പോൾ 39540 എന്ന് പറയുന്ന റേഞ്ചിൽ 144 points ഡൗൺ ആയിട്ട് പെർസെൻറ്റേജിൽ 0.36% ഡൗൺ പെർഫോമിംഗ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പൊ ആദ്യത്തെ ആ ഒരു 200 points നമ്മുടെ നിഫ്റ്റിയിലും ഒരു 600 points ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് പല ആളുകൾക്കും ഒരു ഭയങ്കര പാനിക് സിറ്റുവേഷൻസ് ഉണ്ടായി. അപ്പൊ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിനെ മേജർലി കൺട്രോൾ ചെയ്യുന്ന ഒരു 8 stocks, 8-9 stocks. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ സ്റ്റോക്കുകളൊന്നും കാര്യമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നില്ല ഈ ആദ്യത്തെ വീഴ്ചയുടെ സമയത്ത്. അപ്പോൾ ഒരു പൊതുവെ കാണുന്ന മാർക്കറ്റിൽ നമ്മൾ സംഭവിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എൻട്രി എടുക്കാൻ ആഗ്രഹമുള്ള പല സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതകളുണ്ട്. ആ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ദെൻ ആ 200 points വീണതിന് ശേഷം ദെൻ പയ്യെ മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവറി ചെയ്യുന്നു. ഒരു വൈഡർ ആംഗിളിലുള്ള ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് നമ്മൾ കണ്ടത്. ദെൻ നമ്മൾ 2 മണി സമയത്ത് നോക്കുമ്പോൾ വീണ്ടും ആദ്യത്തെ പോലത്തെ ഒരു വീഴ്ച സംഭവിച്ചു. അപ്പൊ ആ രണ്ടാമത്തെ വീഴ്ചയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് എക്സാക്ട്ലി സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെന്റ്സ് ആണെന്ന് പറയാം. പക്ഷെ ഈ സമയത്തും ബാങ്കിങ് സ്റ്റോക്കുകളിലായാലും നിഫ്റ്റിയിലായാലും മേജർ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളിലൊന്നും കാര്യമായിട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ 2 മണി ആയപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതായത് നമ്മുടെ FMCGയിലെ ബിഗ് പ്ലെയർ ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ റിസൾട്ട് വന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത റിസൾട്ട് തന്നെയായിരുന്നു. ഏതാണ്ട് 5% ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മാർക്കറ്റ് അതിന് ശേഷം നല്ല രീതിയിൽ താഴോട്ടിരുന്നു. നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും ഹിന്ദുസ്ഥാൻ യൂണിലിവർ മറ്റെന്തിനേക്കാളും നല്ല രീതിയിൽ താഴോട്ടിറങ്ങുന്നു. അതേ റേഞ്ചിൽ നിഫ്റ്റിയും താഴോട്ടിറങ്ങുന്നു, ഏതാണ്ട് അതേ റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റിയും താഴോട്ടിറങ്ങും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോന് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് പിന്നീട് കയറുന്ന ഒരു കാഴ്ച തന്നെയാണ്. നിഫ്റ്റിയിലും നമുക്ക് ചെറിയൊരു പോസിറ്റീവ്നെസ് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ വീഴ്ച മാർക്കറ്റിൽ മൊത്തത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സെന്റിമെന്റ്സ് ആണെങ്കിൽ രണ്ടാമത്തെ വീഴ്ച എക്സാക്ട്ലി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് സംഭവിച്ച ഒരു ഇവന്റ് ആണ്. അപ്പോൾ അത് മാർക്കറ്റിനെ ഒരു റിവേഴ്സ് ട്രെൻഡിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസങ്ങൾ തന്നെയാണ് നമുക്ക് അതിൻ്റെ റിയാക്ഷൻസ് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ
നിലവിലുള്ള സിറ്റുവേഷൻസും ടെക്നിക്കൽ അനാലിസിസും വെച്ചിട്ട് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഡിപ്പ് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ ഏതൊരു ഡിപ്പും ഏതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള ഒരു കാര്യം മറക്കാതിരിക്കുക. നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻസ് കാണുമ്പോൾ പാനിക് ആവുകയല്ല വേണ്ടത്, എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് എന്നുള്ളതിന് ഉൾക്കാഴ്ച നേടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളൊരു ഇന്റലിജന്റ് ഇൻവെസ്റ്റർ ആയിരിക്കുക. ഇന്ന് നിഫ്റ്റിയിലെ സെക്ടേഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി മീഡിയ, ഓട്ടോ, ഫാർമ, മെറ്റൽസ്, FMCG, റിയൽറ്റി, PSU ബാങ്ക് ഇവയെല്ലാം 1-3.5% വരെ ഡൗൺ ആയിരുന്നു. ആകെ ഇന്ന് നിഫ്റ്റിയിൽ പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ IT സ്റ്റോക്കുകളാണ്, 2.2% ആണ് IT സെക്ടേഴ്സ് ഇന്ന് മൊത്തത്തിൽ പെർഫോം ചെയ്തത്. പിന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വളരെ പാടിപ്പുകഴിച്ച് നമ്മുടെ ITC ഇന്ന് ഡൗൺ ആയിരുന്നു, ഏതാണ്ട് 6% ITC ഡൗൺ പെർഫോമിംഗ്. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പുതിയ കമ്മിറ്റി ഫോം ചെയ്യുന്നതിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടുബാക്കോയുടെ മുകളിലുള്ള ടാക്സേഷൻ കൂട്ടുന്നതിനെ സംബന്ധിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ടും ടുബാക്കോ പ്രൊഡക്ട്സിന്റെ റേറ്റുകളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ITC വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ബിസിനസ്സിൽ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ITC അറിയപ്പെടുന്നത് ടുബാക്കോ മേക്കിംഗ് കമ്പനി എന്ന പേരിലാണ്. അപ്പോൾ ഈ വാർത്ത ITC സംബന്ധിച്ചിടത്തോളം ITC മാത്രമല്ല മറ്റ് ടുബാക്കോ മേക്കിംഗ് ആയിട്ടുള്ള മറ്റ് കമ്പനീസ് എല്ലാ സ്റ്റോക്കുകളും ഇന്ന് ഡൗൺ ആയിരുന്നു ടുബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ കമ്പനികൾക്ക് എല്ലാം വളരെ മേജർ ആയിട്ടുള്ള ഒരു ബെയറിഷ്നെസ് തരുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ ന്യൂസിന്റെ ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഒരു ഡിപ്പ് നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വേണമെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് ആവറേജ് ചെയ്യാവുന്നതാണ്. ഒരു സ്വിംഗ് ട്രേഡിലേക്ക് എൻട്രി ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസം മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഈ ന്യൂസിന്റെ ഇമ്പാക്ട് കൂടുതലാണെങ്കിൽ നമ്മൾ അധിക നഷ്ടം വരുന്നേക്കാൾ മുമ്പ് വിറ്റൊഴിയുന്നതായിരിക്കും നല്ലത് എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല മൊമെന്റം തന്നിരിക്കുന്ന നമ്മുടെ ടാറ്റ സ്റ്റോക്കുകൾ, അതായത് ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ഇവ രണ്ടും ഇന്ന് ഡൗൺ ആയിരുന്നു. ടാറ്റ പവർ ഇന്ന് 10.7%, ടാറ്റ മോട്ടോഴ്സ് നിയർലി 5.2% ഡൗൺ ആയിരുന്നു. ദെൻ IRCTCയിലും നമ്മൾ അതിഭീകരമായിട്ടുള്ള ഒരു ഡൗൺ പെർഫോമിംഗ് കണ്ടു. ഏതാണ്ട് 20-21% ഡൗൺ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ അതിൽ രണ്ട് റീസൺസ് ആണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ടെൻഡൻസി. പിന്നെ ഇന്ന് IRCTC സ്റ്റോക്ക് നമ്മുടെ FNO റേഞ്ചിൽ നിന്ന് ബാൻ ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രണ്ട് ന്യൂസും സ്റ്റോക്കിന് ഡൗൺ പെർഫോമിംഗിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഈ ഒക്ടോബർ ലാസ്റ്റോട് കൂടിയിട്ട് സ്റ്റോക്കിന്റെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ന്യൂസ്, ഒക്ടോബർ 28 അവരുടെ ഡേറ്റ് പറഞ്ഞേക്കണം. അപ്പോൾ വലിയൊരു ക്രാഷാണ് ഇന്ന് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് താൽക്കാലികമായിട്ടുള്ളൊരു ടെമ്പററി ഫാൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, അടുത്ത ദിവസം മാർക്കറ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യാം. എന്തായാലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്റ്റോക്കുകൾ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ആയാലും ശരി, ITC ആയാലും ശരി, IRCTC ആയാലും ശരി, ഈ ഡിപ്പുകളൊന്നും നമുക്ക് ഒരു പേടിക്കേണ്ട സിറ്റുവേഷൻ അല്ല. സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുത്ത പ്രൈസിനെ റേഞ്ചിനേക്കാൾ അടുത്ത ദിവസത്തെ പെർഫോമൻസ് വീണ്ടും നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും സെൽ ഓഫ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും സെൽ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു. അത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. നിങ്ങൾ ഓരോരുത്തരും റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഒരു സെക്ഷനിൽ പ്രോഫിറ്റ് കുറയുന്നു അല്ലെങ്കിൽ ചിലവർക്ക് നഷ്ടം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരു സെക്ഷനിൽ നമുക്ക് ആവറേജ് ചെയ്യാനോ അത് പുതിയ എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അത് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സ്റ്റോക്കുകൾ അവരുടെ പോർട്ട്ഫോളിയോ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട കുറച്ച് സ്റ്റോക്കുകളാണെന്നാണ് ഞാൻ പറയുക. കാരണം ഇതൊക്കെ ലോങ് ടൈം പെർഫോമൻസ് നല്ല രീതിയിൽ തരുന്ന സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ അങ്ങനെയും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ടൊരു മേജർ ന്യൂസ് എന്ന് പറഞ്ഞാൽ അലുമിനിയം പ്രൈസ് ഇൻക്രീസ് ആവുന്നത് ഓട്ടോ സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിയായിക്കൊണ്ടിരിക്കും. കാരണം കാറുകളുടെ മറ്റും ബോഡി ഉണ്ടാക്കുന്നതിന് അലുമിനിയം ഒരു മേജർ ആയിട്ടുള്ള ഘടകമാണ്. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ പല സ്റ്റോക്കുകളും ഈ ഒരു റീസൺ കൊണ്ട് താഴോട്ട് ഇരുന്നു. അപ്പൊ നാളത്തെ ദിവസത്തെ നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു മേജർ ആയിട്ടുള്ള ചോദ്യമാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്ന്, മാർക്കറ്റ് ഇപ്പോൾ എല്ലാം ഓൾ ടൈം ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. നിഫ്റ്റി ആയാലും അത്, ബാങ്ക് നിഫ്റ്റി ആയാലും അത്, ബാങ്ക് നിഫ്റ്റി ഇന്ന് 40 റേഞ്ചിലേക്ക് എത്തി. ദെൻ അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മേജർ സ്റ്റോക്കുകൾ ഒന്നും തന്നെ കാര്യമായിട്ട് ഡൗൺ മൂവ്മെന്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു നിഫ്റ്റി റിവേഴ്സിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു റിവേഴ്സ് ട്രെൻഡിങ്ങിന്റെ ഒരു യൂട്ടേൺ അടിക്കുന്ന സിറ്റുവേഷൻ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഡൗൺ മൂവ്മെന്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് FMCGയിലും മറ്റ് ചില സെക്ടേഴ്സിലും
ചെറിയ ബെയറിഷ്നെസ് ഉണ്ടാക്കി. ദെൻ ഐ ടി സി പോലുള്ള സ്റ്റോക്കുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പുതിയ മൂവ്മെന്റ്സ് ആ സ്റ്റോക്കിനെ ബെയറിഷിലേക്ക് ഇട്ടു. ദെൻ ഓട്ടോ സെക്ടേഴ്സിലേക്ക് ആണെങ്കിൽ ചെറിയ അവരുടെ അലുമിനിയം പ്രൈസിന്റെ ഇൻക്രീസ് വന്നതുകൊണ്ട് ആ സ്റ്റോക്കിന് ചെറിയൊരു പ്രൈസ് ഡിപ്രീസിയേഷൻ നമ്മളിന്ന് കണ്ടു. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ചില ന്യൂസ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ടോട്ടലി മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് എന്നാണ്. എന്നുവരികിലും അടുത്ത ദിവസം മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റി കാണാനുള്ള സാധ്യതയുണ്ട്. ഒരു പാനിക് സെല്ലിക്കിന്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് പേഴ്സണലി എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അത് എൻ്റെ മാത്രം ചിന്താഗതിയാണ്. ഞാൻ മനസ്സിലാക്കിയ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു പാനിക് സെല്ലിങ്ങിന്റെ ആവശ്യമില്ല. ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ പോയിന്റ് ഓഫ് വ്യൂ ഇതിലെല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു, എത്രത്തോളം നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കണക്കാക്കിയിട്ട് വേണം നമ്മൾ പുതിയ സ്റ്റോക്കുകളിലേക്ക് എൻട്രി എടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ ദിവസത്തെ പെർഫോമൻസ് നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ്സ് എൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നാളത്തെ വിശേഷങ്ങളും നാളത്തെ സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെന്റ്സുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും.